തികഞ്ഞ ഉത്തരവാദിത്വ ബോധം, പോലീസ് സ്റ്റേഷനിലെത്തുന്നവരോട് സൗമ്യമായ പെരുമാറ്റം, നിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യം, ഇതാണ് സിന്ധു പിള്ള IPS. തിരുവനന്തപുരം സ്വദേശിനിയായ ഈ IPS ഉദ്യോഗസ്ഥ അടുത്തിടെയാണ് ഡൽഹി നോർത്ത് റീജിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റത്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ സിവിൽ സർവീസ് എന്ന മോഹം മനസ്സിൽ കൂടി. സാമ്പത്തിക ശാസ്ത്രത്തിൽ റാങ്കോടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും, പിന്നീട് സിവിൽ സർവീസിനായി നിശ്ചയദാർഢ്യത്തോടെയുള്ള പഠനം, 2001 പരീക്ഷയിൽ 62 റാങ്കോടെ മികച്ച വിജയം, അങ്ങനെ IPS എന്ന മൂന്നക്ഷരം പേരിനൊപ്പം ചേർന്നു. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിൽ നിന്ന് പരിശീലനത്തിനു ശേഷം 2003 ആദ്യ പോസ്റ്റിംഗ് ഡൽഹിയിൽ തന്നെ. പിന്നീട് പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ച ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഡൽഹിയിലെത്തിയത്. ഡൽഹി നോർത്ത് പൊതുവെ ക്രമസമാധാന പ്രശ്നങ്ങൾ കുറവുള്ള പ്രദേശം, ബിസിനസ്സുകാർ തിങ്ങിപ്പാർക്കുന്ന ഇടം. എങ്കിലും മതിയായ രേഖകളില്ലാതെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികൾ പലപ്പോഴും തലവേദന സൃഷ്ടിക്കാറുണ്ടെന്ന് സിന്ധു പിള്ള. ഒപ്പം UP, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് സുലഭമായി എത്തുന്ന ലൈസൻസ് ഇല്ലാത്ത തോക്കുകളും ലൈസൻസ് ഉള്ളവർ പുതുക്കാത്തതും ചില ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും സിന്ധു തുറന്നു പറയുന്നു. ആർമ്സ് ലൈസൻസിൻ്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ട്, അത് പലപ്പോഴും നമ്മളത് ഏറ്റവും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു രജിസ്റ്ററാണ്. അത് എക്സ്പയറി ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ അത് സപ്ലൈ വരുന്നത് UP-ന്നാണ്. സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൻസ് ബീഹാറിൽ നിന്ന് വരും. അവിടെ അതൊരു ഏരിയയിൽ മൊത്തം ഫ്രീ സപ്ലൈ ആണ്. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും വെളിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, സൗത്തിൽ നിന്ന്, നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. അപ്പം അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി ഉള്ളവർ വളരെ കുറവാണ്. അതുപോലെ വിക്റ്റിംസ് ആവുമ്പോൾ ഒരു കംപ്ലൈനൻസായി വരാറുണ്ട്, പിന്നെ ക്രൈമും നടത്താറുണ്ട്. ചുവപ്പുകോട്ടയടങ്ങിയ പ്രദേശത്തിൻ്റെ കാവൽക്കാരി ആയതുകൊണ്ട് തന്നെ ശ്രദ്ധയൊഴിയാത്ത നിമിഷങ്ങൾ. സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനാഘോഷത്തിനും ചുവപ്പുകോട്ടയ്ക്ക് തൻ്റെ നേതൃത്വത്തിൽ കാവലൊരുക്കിയത് ഔദ്യോഗിക ജീവിതത്തിലെ മറക്കാനാകാത്ത സന്ദർഭം. സെക്യൂരിറ്റിയും പല യൂണിറ്റ്സും ഇൻവോൾവ് ആയിട്ട് ഇവരെല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നതാണെങ്കിലും ഏരിയ നോർത്തിലായതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ആ ദിവസം തലേദിവസം എനിക്ക് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ആയിരുന്നു, ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. മെഷേഴ്സ്, സ്ട്രിഞ്ചൻ്റ് മെഷേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ വരുന്നവരെല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും ഒരിക്കലും പോസിബിലിറ്റി ഒരു ടെററിസ്റ്റ് അറ്റാക്കിന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ അക്രമത്തിന് തുനിഞ്ഞ വിദ്യാർത്ഥികളെ ഔചിത്യപൂർവ്വം ഇടപെട്ട് പിന്തിരിപ്പിച്ചതും പിരിമുറുക്കം നിറഞ്ഞ സന്ദർഭങ്ങളായി സിന്ധു ഓർത്തെടുക്കുന്നു. രണ്ട് കാൻഡിഡേറ്റ്സും ഈക്വലി ഒരു ടൈ വരും എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് കൗണ്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റുഡൻറ് പാർട്ടി ക്ലിയർ മെജോറിറ്റി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റേ പാർട്ടി, എതിർ പാർട്ടിക്ക് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന് അങ്ങ് പിള്ളേർ അങ്ങ് റഷ് ചെയ്ത് അകത്തോട്ട് വന്ന് ബൂത്ത് ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കി, കൗണ്ടിങ് സെൻറ്ററിലോട്ട് എൻറ്റർ ചെയ്യാനായിട്ട് നോക്കി. അപ്പം ഒന്ന് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു എന്ന് അതൊരു തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് സിന്ധു പിള്ള. ലേഡി ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ല, ഭാഷ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ഇതുവരെ ഇപ്പോൾ 9 വർഷമായി ഇതുവരെ അങ്ങനെ ഒരു ഫീലിംഗ്. ലക്ഷദ്വീപിലോ ഉണ്ടായിട്ടില്ല, പോണ്ടിച്ചേരിയിലോ ഉണ്ടായിട്ടില്ല, അരുണാചലിലോ ഉണ്ടായിട്ടില്ല. ഇവിടെ പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻ്റർഫറൻസേ ഇല്ല. നമുക്ക് MLA എന്തെങ്കിലും പറഞ്ഞാലും റിക്വസ്റ്റ് ചെയ്താൽ പറഞ്ഞാൽ ഒന്ന് ചെയ്യാവോ നോക്കാവോ. ഏതൊരു ശരാശരി മലയാളിയെയും പോലെ ഈ IPS ഉദ്യോഗസ്ഥയും തികഞ്ഞ ഒരു സിനിമാ പ്രേമി തന്നെ. ഒഴിവു ദിവസങ്ങളിൽ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാനും പുസ്തകങ്ങൾ വായിക്കാനും സമയം കണ്ടെത്തുന്നു. മമ്മൂട്ടി, സുരേഷ് ഗോപി, വാണി വിശ്വനാഥ് എന്നിവരുടെ പോലീസ് വേഷങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടവ. ഗോപിയൊക്കെ ഭയങ്കര ഐഡിയലിസ്റ്റിക് സിറ്റുവേഷൻസ്, അതുപോലെയൊക്കെ നമുക്ക് പരിപാലനം പറ്റുമെന്ന് അറിയത്തില്ല. ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതും സുരേഷ് ഗോപിയും വാണി വിശ്വനാഥും. അവർക്കൊക്കെ ഒരു എന്ന് വെച്ചാൽ അപ്പിയറൻസ് വൈസ് എല്ലാ മലയാള സിനിമകളും ഡൽഹിയിൽ വരുന്ന എവിടെ ആണെങ്കിലും ചെന്ന് കാണും. പിന്നെ നാട്ടിൽ സീരീസ് വരുന്നത്, വീട്ടിൽ അയച്ചു തരുന്നതെല്ലാം കാണാറുണ്ട്. തിരുവനന്തപുരം കൃഷ്ണപ്രിയ വീട്ടിൽ ശിവാനന്ദൻ പിള്ള, അംബികാദേവി, ഡോക്ടർ ദമ്പതികളുടെ മകളാണ് സിന്ധു പിള്ള. ഭർത്താവ് രവിശങ്കർ ഡൽഹി സ്റ്റേറ്റ് ബാങ്കിൽ ഉദ്യോഗസ്ഥൻ. ഏകമകൾ അരുന്ധതി കേരളത്തിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി. കുടുംബത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ഔദ്യോഗിക ജീവിതത്തോടുള്ള അർപ്പണ ബോധവും തന്നെയാണ് ഈ വനിതയുടെയും വിജയം. IPS എന്ന പദവി കൊണ്ട് സമൂഹത്തിനായി ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവെന്ന ചാരിതാർത്ഥ്യം ഈ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയും.